ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അണിനിരക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ നടന്ന കാൽനട പ്രചരണ ജാഥ സമാപിച്ചു. രണ്ടു ദിവസങ്ങളിലായി നടന്ന വടകര മേഖലാ ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം കോട്ടപ്പറമ്പിൽ സമാപിച്ചു. സമാപന സമ്മേളനം വേണു കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സമരമാണ് ഇതിനെ തിരിച്ചറിയാം. എന്താ ഈ സമരം പറയുന്നത്? എന്താ ഈ കൂടി കാർഷിക നിയമം കൊണ്ടുവന്നാൽ ഉണ്ടാകാൻ പോകുന്നത്? ഇനി ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ മെഡിക്കൽ എന്താണ് ചർച്ച വേണ്ടത്? വിദഗ്ധയിലെത്തി മഹാരാഷ്ട്രയിൽ. ഇപ്പൊ ഞാൻ ക്ലാസ് രാഷ്ട്രീയം പറയുന്ന ഒരാളാണ്, കൃത്യമായ രാഷ്ട്രീയം സംസാരിക്കുന്ന കുട്ടികളും. അപ്പൊ എനിക്കൊരു ദിവസം ഫോൺ വയ്ക്കാം. മാഷെ പഠിപ്പിച്ച 10 CE പഠിപ്പിച്ച കുട്ടിയാണ് ഞാൻ മഹാരാഷ്ട്രയിലെ വിദഗ്ധയിൽ നിന്ന് വിളിക്കാം. മാഷ് അന്ന് ക്ലാസ് രാഷ്ട്രീയം പോലെ മെനക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഇപ്പൊ ഞാൻ അനുഭവിക്കാണ്. ഞാൻ എന്താ വിഷയം? മാഷെ വിദർഭ ജില്ലയിൽ മെഡിക്കൽ കോളേജിന്റെ പോർച്ചറിയിൽ മുഴുവൻ ആത്മഹത്യ ചെയ്ത കർഷകന്മാരുടെ ശവശരീരങ്ങൾ കൂട്ടിയിരിക്കുക. എന്താ വിദർഭയുടെ പ്രത്യേകത ഞങ്ങൾക്കറിയാം? മഹാരാഷ്ട്രയിലെ വലിയ ജില്ല വിദർഭ, മൻമോഹൻ സിംഗ് വലിപ്പം വിദർഭ പയക്കം കൊണ്ടുവന്നു അവിടെ. എന്താ ഇവിടെ പ്രശ്നം? അവിടുത്തെ കർഷകന്മാർ പരുത്തി കർഷകന്മാരായിരുന്നു, പരുത്തി നന്നായി വിളയിക്കുന്ന കർഷകന്മാരാണ്. അവിടെ മോൺസാൻഡോ എന്ന് പറയുന്ന അമേരിക്കൻ ബഹുരാഷ്ട്ര കുത്തകയാണ്. അമേരിക്കൻ ബഹുരാഷ്ട്ര കുത്തക ഈ വാർത്താ മാധ്യമങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് മോൺസാൻഡോയുടെ നിങ്ങൾക്ക് അതിഗംഭീര വിത്താണെന്ന് പറയും. അവരെ പറഞ്ഞു, നിങ്ങൾ അധ്വാനിക്കുന്നു, നിങ്ങൾക്ക് അധ്വാനത്തിനനുസരിച്ച് ഫലം കിട്ടുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഈ കാലഘട്ടപ്പെട്ട വിത്തുകളൊക്കെ മാറ്റണം, നിങ്ങൾക്ക് ഞങ്ങൾ പുതിയ വിത്ത് തരാം, മോൺസാൻഡോയുടെ വിത്തുകൾ തരാം. മോൺസാൻഡോയുടെ വിത്തിന്റെ പ്രത്യേകത നല്ല രൂപത്തിൽ ഉത്പാദനക്ഷമതയുണ്ട്, കീടനാശിനികളും വളവും ഞങ്ങൾ തരും, നിങ്ങളത് ഉപയോഗിക്കണം എന്ന് പറയും. പക്ഷേ ഈ വിത്തിന്റെ വൃത്തി തരണ്ട, ഈ വിത്തിന് പ്രജനന ശേഷിയില്ല, ഉൽപാദനക്ഷമത. രണ്ടാമത് ഈ വിത്ത് കുഴിച്ചിട്ട് പൊടിക്കില്ല. ഇപ്പൊ ഈ കമ്പനികൾ ചെയ്ത ചതിയതാണ്.